ഏഴ് വെറൈറ്റി പൂണ്ടാണ് ആന്തോറിയാണേ കാണുന്നത്. ഓരോ പ്രാവശ്യം വിരിയണനുസരിച്ച് മാറ്റം വരും. ഏഴ് വെറൈറ്റി പൂവുകളായി ആന്തോറിയുണ്ടാവും. 250 രൂപ അടുത്ത് മേടിച്ചതാണ്. രണ്ട് പൂ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല കളറാണ് ഇതിന്റെ പൂ കാണാൻ. ഞങ്ങള് ചകിരി ഓടിന്റെ കഷ്ണമൊക്കെ ഇട്ടിട്ട് മണലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇത് നട്ടിട്ടുള്ളത്. ഇത് സാദാ ഒരു ആന്തോറിയാണ്. ഇതിനും പൂവുണ്ടായിട്ടുണ്ട്. കടയിൽ നിന്ന് മേടിച്ചൊരു വെറൈറ്റി ഓർക്കിഡാണ്. വൈറ്റ് കളറാണ്. ഇത് നീല കളറുള്ള താമരയാണ്. അതിന്റെ തൈയാണ് ഞങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അറിയാനുള്ള പ്രത്യേകത, ഇലയുടെ അടിയിൽ ഒരു പുള്ളി ഉണ്ടാവും. പിന്നെ തൈ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് ഇവിടെ ഈ മുകുളം, ഇതിന്റെ ഈ മുകുളത്തിന്റെ ഇവിടെ ഒരു മുഴ പോലെ ഇങ്ങനെ വരും. പിന്നെ അടിയിലേക്ക് വേര് വന്നിട്ട് ഇതിൽ തൈ ഉണ്ടാവും. അങ്ങനെ ഇല കട്ട് ചെയ്തിട്ട് പിന്നെ നടുക ചെയ്യും. അങ്ങനെ വേര് വന്നു കഴിയുമ്പോൾ ഇത് സാദാ പാമ്പലാണ്. ഇതിന്റെ ഇലക്കടിയിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇത് ചുമന്ന കളറിലാ പാമ്പല. അത് നട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതുണ്ടല്ലേ, ഇത് രണ്ടും പാമ്പൽ തമ്മിലുള്ള വ്യത്യാസമാണ്. ദൂതം തമ്മിലുള്ള വ്യത്യാസം. ഇതിന്റെ ഇല ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ ഉള്ളിക്കുത്തുകൾ ഉണ്ടാവും. നീല കളറിലെ പൂവാണ് ഇത്. പകല് വിരിയുള്ളു ഈ പൂവ്. നമ്മുടെ താമര എന്ന് പറയുന്നത്. ഇത് വേറെ ഒരു താമര നട്ടതായിരുന്നു. പക്ഷെ ഇത് മഴ കൂടിയിട്ടാണ് തോന്നുന്നത്. ഇതിന്റെ ഇലയൊക്കെ ചീഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ ഉണ്ടായി വരുന്നുണ്ട്. വേറെ ഒരു ഇല ഉണ്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഏലം നട്ടതൊക്കെ നല്ലപോലെ കായായി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചാണകപ്പൊടിയും മണലും ഇപ്പൊ മിക്സ് ചെയ്ത് ചകിരിയുടെ തൊപ്പൊക്കെ ഇട്ടിട്ട് ചകിരി തൊപ്പൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഒരു വർഷം കഴിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് കുറച്ച് അത്യാവശ്യം കായായിട്ടുണ്ട്. ഏലം നമ്മളെ വീട്ടിലൊന്നും സുഖമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇതേപോലെ ഒരു തണ്ട്, ഇതുപോലെ ചെറിയൊരു തണ്ട് പുതുതായിട്ട് വരുന്ന നാമ്പ് വേരായി കഴിയുമ്പോൾ ഇത് നല്ല പറിച്ചെടുക്കുക ചെയ്യുന്നത്. ഇവിടുന്ന് കട്ട് ചെയ്ത് അടിയിൽ നിന്ന് വേരോടെ കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേറെ ഇതേപോലെ എന്തെങ്കിലും ചട്ടിയിൽ എന്തെങ്കിലും ഇടുക. ചാണകപ്പൊടിയും ചകിരിച്ചാറും ഒക്കെ ഇട്ടിട്ട് കുറച്ച് മണലും മണ്ണൂടി മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി. അതേപോലെ കായ ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ അത്യാവശ്യം നല്ലപോലെ കായ ഉണ്ടായിട്ടുണ്ട്. വേറെ ഒരെണ്ണോടി ഉണ്ട്, ഇത് കാണിച്ചില്ല. ഒന്ന് രണ്ടെണ്ണോടി ഉണ്ട്. ആ വേറെ ഒരെണ്ണോടി ഉണ്ട്. അതിലും കായ അത്യാവശ്യമായിട്ടുണ്ട്. കായ നിങ്ങളെ മീൻകുളത്തിന്റെ പായലൊക്കെ ഇവിടെ ഇതാ ഒരു തൈ കൂടി ഉണ്ടായിട്ടുണ്ട്. അതിലും കായ ഉണ്ടായിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ പൂവ് വരുന്നുണ്ട്. ആ പൂവ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കായായിട്ട് വരും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.